ഈ ഉലകത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ നമ്മുടെ യേശു കർത്താവിന്റെ കല്ലറയാണ്. ശക്തന്മാരുടെയും ഉന്നതന്മാരുടെയും മതനേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഈ ഭൂമിയിൽ വലിയ കാര്യങ്ങൾ ചെയ്തവരുടെയും കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. അവനവരുടെ ശരീര അവശിഷ്ടങ്ങൾ കല്ലറയ്ക്കകത്ത് ഇന്നും ശേഷിക്കുകയാണ്. അതുകൊണ്ട് ആ കല്ലറകൾക്ക് പ്രാധാന്യമായി മാറുകയാണ്. പക്ഷേ യേശു കർത്താവിന്റെ കല്ലറ അടഞ്ഞു കിടക്കുകയില്ല. കല്ലറയുടെ വാതിൽക്കൽ എഴുതി വെച്ചിരിക്കുന്നു, അവന് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഈ കല്ലറയ്ക്കകത്തല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. യേശു കല്ലറയ്ക്കകത്ത് നിന്ന് എഴുന്നേൽക്കാതിരിക്കേണ്ടതിന് പിശാച് പല ശ്രമങ്ങൾ നടത്തിയതാണ്. പക്ഷെ ആ ശ്രമങ്ങളെ യേശു കർത്താവ് പൊളിച്ചു കളഞ്ഞു. യേശുവിനെ ക്രൂശിച്ചവർക്കും യേശുവിനെ അടക്കിയവർക്കും ഒക്കെ നേരത്തെ അറിവ് ലഭിച്ച് ബോധ്യമുണ്ടായിരുന്നു, ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പ്രസ്താവിച്ചിട്ടുള്ളത് കൊണ്ട് ഈ കല്ലറ മാക്സിമം അടച്ചുറപ്പാക്കണം. നല്ല ഇരുമ്പ് പൂട്ടുകൾ കൊണ്ട് പൂട്ടണം. നല്ല ശക്തമായ ചെങ്കലുകൾ കൊണ്ട് ബന്ധിക്കണം. ഇനി ശിക്ഷകടം വന്ന് ഇവനെ മോഷ്ടിച്ചു കൊണ്ടുപോകരുത്, അവനെ എടുത്തുകൊണ്ടു പോകരുത്. അതുകൊണ്ട് ശക്തന്മാരായ പടയാളികളെ കാവൽ നിർത്തണം. അങ്ങനെയാ യേശുവിന്റെ കല്ലറെ കാവൽ നിർത്തിയത്. ശക്തമായ വലിയ ഭാരമുള്ള ആമൻ ഒരു കൽ കതക് യേശുവിന്റെ കല്ലറിന്റെ മുമ്പിൽ ഉരുട്ടി ഉരുട്ടി കൊണ്ട വെച്ചു. ഒരു മനുഷ്യൻ ഒരിക്കലും അത് ഉരുട്ടി മാറ്റരുത്. ആരോഗ്യമുള്ള കഴിവുള്ളവർ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ആ കല്ലറിന്റെ വാതിൽ ഉരുട്ടി മാറ്റാവുള്ളൂ. റോമൻ ഇംപീരിയൽ മുദ്ര കൊണ്ട് ആ കല്ലറയെ അടച്ചുറപ്പിച്ചു. ഒരു വിധത്തിലും കല്ലറ തുറന്ന് യേശു പുറത്തു പോകരുത്. പക്ഷേ യേശു കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അയച്ച പിതാവിന്റെ പദ്ധതിയാണെങ്കിൽ എത്ര വലിയ കല്ലുകളുടെ വാതിലുകൾ കൊണ്ടടച്ചാലും എത്ര വലിയ ചെങ്കലുകൾ കൊണ്ട് പൂട്ടിയാലും എത്ര വലിയ താഴുകൾ കൊണ്ട് പൂട്ടിയാലും തക്ക സമയത്ത് അത് പൊളിച്ച് യേശു കർത്താവ് ഇറങ്ങിയതുപോലെ കല്ലറയിൽ നിന്ന് അവനെ ഉയർപ്പിച്ച് പുറത്തിറക്കുന്ന ഒരു ഉയരത്തിന്റെ ശക്തി കല്ലറയ്ക്കകത്ത് വ്യാപരിച്ചതുപോലെ കൽക്കതകളെ ഉരുട്ടി മാറ്റിയതുപോലെ വിശ്വസിക്ക് പ്രിയപ്പെട്ടവരെ, യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമുക്കും ഒരു ഉയർപ്പുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പ്രത്യാശ. നാം നമ്മയും കൊണ്ട് കല്ലറയ്ക്കകത്ത് അകത്തു കൊണ്ട് വെച്ചാൽ നാമും ഉയർക്കും എന്നുള്ള ഒരു പ്രത്യാശ. കല്ലറ കൊണ്ട് നാം തീരില്ല എന്ന പ്രത്യാശ. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ ആമേൻ മരിച്ചു മൺമറഞ്ഞു പോയപ്പോൾ അവരെ കല്ലറയിൽ കൊണ്ട് നാം അടക്കം ചെയ്തപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താണ്? അവർ ആ പുൽപുലരിയിൽ അവർ ഉയർക്കുന്ന ഒരു സമയമുണ്ട്. അവർ പുറത്തു വരുന്ന സമയമുണ്ട്. ആർക്കും തടയുവാൻ കഴിയാതെ അവർ പുറത്തു വരുന്ന സമയമുണ്ട്.